കുട്ടി ദാസ്, കെ അനിൽകുമാറിനെ ഉന്നയിച്ച ആരോപണങ്ങളൊക്കെ കേട്ട് കാണുമല്ലോ. അതിലേക്ക് ഒന്നൊന്നായി കടക്കാം മറുപടിയുമായി. തീർച്ചയായിട്ടും നോക്കൂ, അദ്ദേഹം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ, ആദ്യം മുതൽക്ക് അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ, അദ്ദേഹം പറയുന്നത് നരേന്ദ്രമോദി കഴിഞ്ഞ 10 വർഷത്തിനിടയ്ക്ക് രാജ്യത്ത് യാതൊരു വികസനവും നടത്തിയിട്ടില്ല. നരേന്ദ്രമോദി വർഗീയത പറഞ്ഞ്, മതവിദ്വേഷം പറഞ്ഞ്, വിഭാഗങ്ങൾക്കിടയിൽ സ്പർദ്ധയും സംഘർഷവും ഉണ്ടാക്കി മാത്രം മുന്നോട്ട് പോകുന്ന ഒരു നേതാവാണെന്നാണ്. അത് പറയാനെടുത്ത ആ 10ഓ 15ഓ മിനിറ്റിനിടയിൽ എത്ര വർഗീയമായ, എത്ര മതസ്പർദ്ധ ഉണ്ടാക്കുന്ന പരാമർശങ്ങളാണ് അദ്ദേഹം നടത്തിയത്. സുരേഷ് ഗോപി എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ ഭാഗമായി അവിടെ ഒരു പള്ളിയിലെ മാതാവിനൊരു സ്വർണ്ണക്കിരീടം കൊടുത്ത വിഷയത്തെ എന്തിനാണ് ഈ ചർച്ചയിലേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന്? മണിപ്പൂരിലെ മാതാവിന്റെ തലയടിച്ച് പൊട്ടിച്ചിട്ടുള്ള ഇവർ എത്ര സ്വർണ്ണക്കിരീടം കൊണ്ട് കൊടുത്താലും ഈ പറയുന്ന പാപക്കറ കഴുകിക്കളയാനാവില്ല. എത്ര നിരുത്തരവാദിത്തപരമായ, എത്ര വിദ്വേഷപരമായിട്ടുള്ള ഒരു പരാമർശമാണത്. ഒന്നാമത്തെ കാര്യം, മണിപ്പൂരിലെ സംഘർഷം 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷമാണെന്ന് ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരായിട്ടുള്ള, അതായത് ബോംബെ ആർച്ച് ബിഷപ്പ് ആയിട്ടുള്ള, ഈ മണിപ്പൂർ ഉൾപ്പെടെയുള്ള പ്രദേശത്തിന്റെ ചുമതല വഹിക്കുന്ന ഓസ്വാൾഡ് ഗ്രേഷ്യസിനെ പോലെയുള്ള പ്രധാനപ്പെട്ട സഭയുടെ വക്താക്കൾ തന്നെ വ്യക്തമാക്കിയിട്ടുള്ള സാഹചര്യത്തിൽ, കഴിഞ്ഞ ഈ പറയുന്ന ക്രിസ്മസ് ദിനത്തിൽ പ്രധാനമന്ത്രി നടത്തിയിട്ടുള്ള വിരുന്നിൽ ക്രിസ്ത്യൻ സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട ബിഷപ്പുമാരും ആർച്ച് ബിഷപ്പുമാരും മുഴുവൻ പങ്കെടുത്ത് ആ വിഷയത്തിലുള്ള തെറ്റിദ്ധാരണകൾ മുഴുവൻ നീക്കിയതായി പ്രഖ്യാപിക്കേണ്ടിട്ടുള്ള സാഹചര്യത്തിൽ, അങ്ങനെ ഇല്ലാത്തൊരു ആരോപണം, 2 ഗോത്രവിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷത്തിന്റെ വിഷയം ഒരു മതത്തിനെതിരെയുള്ള കലാപമാണെന്ന് എന്താണ് ഒരു വളരെ ദുഷ്ടലാക്കോട് കൂടിയിട്ടുള്ള പരാമർശം നടത്തുകയും ഈ സംഭവവുമായി യാതൊരു ബന്ധവുമില്ലാത്ത സുരേഷ് ഗോപിയുടെ തലയിൽ അത് ആരോപിക്കുകയും, സുരേഷ് ഗോപിക്ക് മണിപ്പൂർ സംഭവമായിട്ട് എന്ത് ബന്ധമാണുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. അദ്ദേഹം അദ്ദേഹത്തിന്റെ വ്യക്തിപരമായിട്ടുള്ള വിശ്വാസത്തിന്റെ പേരിൽ ചെയ്തിട്ടുള്ള ഒരു കാര്യത്തെ ഇതിലേക്ക് കൂട്ടിയണക്കുന്നത് ബോധപൂർവ്വം മതപരമായിട്ടുള്ള വൈകാരികത ഇളക്കി വിട്ടുകൊണ്ട് ക്രിസ്ത്യൻ സമൂഹത്തെ ഇത്തരത്തിൽ BJP ക്കെതിരെ തിരിക്കാമെന്നുള്ള താല്പര്യമാണ്. ഇതാണ് വർഗീയത, ഇതാണ് മതസ്പർദ്ധ ഉണ്ടാക്കുന്ന ഏർപ്പാട്. രണ്ടാമത്തെ കാര്യം, ആ കിരീടം എങ്ങനെയാണ് പറഞ്ഞു വിടുന്നൊക്കെ ആ വീഡിയോ കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം. അവിടുത്തെ മാധ്യമപ്രവർത്തകൻ, എനിക്ക് തോന്നുന്നു കൈരളിയുടെ ക്യാമറാമാൻ തന്നെയാണ് ആ മാതാവിന്റെ രൂപത്തിലേക്ക് ക്യാമറ അടുപ്പിച്ച് കൊണ്ടുവന്ന് ആ കിരീടം തട്ടി താഴ്ത്തിടുന്നത്. അതിന്റെ വീഡിയോ ഇന്ന് പുറത്ത് വന്നിട്ടുണ്ട്. പോട്ടെ, ഇനി അത് സ്വാഭാവികമായി വീണതാണെങ്കിൽ പോലും ഈ പറയുന്ന അനിൽകുമാറിന്റെ പാർട്ടിക്ക് എന്നു മുതലാണ് ഇത്തരത്തിലുള്ള വിശ്വാസങ്ങൾ ഉണ്ടായത്? ഈ പറയുന്ന കിരീടം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാതാവിന്റെ തലയിൽ അത് വാങ്ങി അതൊന്ന് വ്യക്തത വരുത്തുമോ? താഴെ വീഴുന്നതായാണ് കണ്ടത്. അത് കാണിക്കും. ആ വീഡിയോ കൈരളി എങ്ങനെയാണ് റിപ്പോർട്ടറല്ലേ? അദ്ദേഹം കാണിക്കട്ടെ, അദ്ദേഹം കാണിക്കട്ടെ, അദ്ദേഹം കാണിക്കട്ടെ, അദ്ദേഹം കാണിക്കട്ടെ. ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങളിൽ ആർക്കെങ്കിലും വാട്സപ്പിൽ അയച്ചു തന്നാൽ നിങ്ങൾക്ക് അത് TV കാണിക്കാൻ പറ്റുമോ? അങ്ങനെ ഒരു സൗകര്യം ഉണ്ടെങ്കിൽ ഞാനത് ചെയ്തുതരാം. കാരണം എന്റെ ഫോണിൽ ആ വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞാൻ അയച്ചു തന്നാൽ നിങ്ങൾക്ക് കാണിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ അത് ചെയ്തു തരാം. കാരണം അത് ക്യാമറമാൻ വളരെ അടുത്തേക്ക് വരുന്നതും മാതാവിന്റെ രൂപത്തിനടുത്ത് എത്തുന്നതും ഈ പറയുന്ന കിരീടം വീഴുന്നതും കാണുന്നുണ്ട്. സുരേഷ് ഗോപി ചോദിക്കുന്നത് വളരെ വ്യക്തമായി നമുക്ക് ഓഡിയോ കേൾക്കാൻ കഴിയും, എങ്ങനെയാണ് വീണത് എന്ന്. അപ്പൊ പുറകിലിരിക്കുന്ന ആൾ അദ്ദേഹത്തോട് പറയുന്നു, ക്യാമറ തട്ടിയതാണ് എന്ന് പറയുന്നു. ഇത്രയും കാര്യം വളരെ ക്ലിയർ ആയിട്ടുള്ള ഓഡിയോ സഹിതം നമുക്ക് ആ വീഡിയോയിൽ കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഇവിടെ പ്ലേ ചെയ്യാനുള്ള ഒരു സംവിധാനം ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് അത് വാട്സാപ്പിൽ അയച്ചു തരാം. അതല്ലെങ്കിൽ നിങ്ങൾ ഫേസ്ബുക്കിൽ സുരേഷ് ഗോപി ഈ പറയുന്നത് അടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ വീഡിയോ കിട്ടും. യെസ്, 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 ഞാനത് അയച്ചു തരാം. രണ്ടാമത്തെ കാര്യം, അതേപോലെ തന്നെ മണിപ്പൂർ വിഷയവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം നടത്തിയത്, അതായത് ഒരു വ്യക്തിയുടെ വ്യക്തിപരമായ വിശ്വാസത്തിന്റെ പേരിൽ ഒരാൾ ചെയ്ത കാര്യത്തെയാണ് ഇങ്ങനെ വലിച്ചഴച്ചിട്ട് കൊണ്ടുവരുന്നത് എന്ന് ആലോചിക്കണം. അതേപോലെ തന്നെ എന്താ പറയുക, തൃശ്ശൂർ നരേന്ദ്രമോദി പങ്കെടുത്തപ്പോൾ മരങ്ങൾ വെട്ടിയത് ശിവന്റെ ജഡം മുറിച്ചതാണ്. നോക്കൂ, അദ്ദേഹത്തിന്റെ പരാമർശം വരുന്നത് എങ്ങനെയാ നോക്കൂ. ഇത് ഐതിഹ്യമാലയിലുള്ള ഒരു കഥയാണ്. ശക്തൻ തമ്പുരാൻ പണ്ട് തേക്കിൻകാട് വെട്ടി മൈതാനമാക്കാൻ ശ്രമിച്ച സമയത്ത് പറമേക്കാവിലെ വെളിച്ചപ്പാട് വെളിപ്പെട്ട് വന്നിട്ട് പറഞ്ഞു, ഇത് ശിവന്റെ തിരിച്ചടയാണ്, ഇത് മുറിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ശക്തൻ തമ്പുരാൻ ഈ വെളിച്ചപ്പാടിന്റെ തലയെറുത്ത് മാറ്റി എന്നൊരു കഥയുണ്ട്. ഈ കഥയാണ്, അതായത് ഇതിനെ നിഷേധിച്ചു ശക്തൻ തമ്പുരാൻ എന്നാണ് ഐതിഹ്യമാലയിൽ പറയുന്ന കഥ. നരേന്ദ്രമോദിയുടെ തൃശ്ശൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ട് ഒരു മരം പോലും മുറിച്ചു മാറ്റിയിട്ടില്ല. നിങ്ങൾ മാധ്യമപ്രവർത്തകരാണ്, നിങ്ങൾക്ക് അത് പരിശോധിക്കാൻ കഴിയുന്ന കാര്യമാണ്. ഈ പറയുന്ന നടുവിലാല് എന്ന് പറയുന്ന ആള് നരേന്ദ്രമോദിയുടെ വേദിയുടെ ലൈനപ്പിൽ തന്നെ ഉണ്ടായിരുന്ന ആളാണ്. 300 മീറ്റർ നീളത്തിലാണ് ആ ആള് നിന്നിരുന്നത്. ആ ആള് 2021 തൃശ്ശൂർ പൂരത്തിന്റെ സമയത്ത് ആള് മറിഞ്ഞ് വീണിട്ട് ആളുകൾ മരിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. 2 ആളുകൾ മരിക്കുകയും 20 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വർഷം തന്നെ, അതായത് 2023 തന്നെ മാർച്ച് മാസത്തിൽ ആലിലെ ചില്ല ഒടിഞ്ഞ് വീണിട്ട് 2 പേർക്ക് ദേവസ്വം ജീവനക്കാർക്ക് പരിക്ക് പറ്റുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സ്വാഭാവികമായി പ്രധാനമന്ത്രി ഒരു സ്ഥലം സന്ദർശിക്കുമ്പോൾ SPG പോലെയുള്ള സുരക്ഷാ സംവിധാനങ്ങളുടെ പരിശോധന ഉണ്ടാവും. ആ പരിശോധനയിൽ ഈ പറയുന്ന ആളുകളുടെ ചില്ലകൾ വളരെ അപകടകരമായിട്ടുള്ള നിലയിലാണ് നിൽക്കുന്നത്. അത് പൊട്ടി വീണ് കഴിഞ്ഞാൽ വലിയ കാഷ്വാലിറ്റി ഉണ്ടാവും എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ഭരണകൂടം
ഭൂപടമാണ് അപകടകരമായിട്ട് നിലയിൽ നിന്നിരുന്ന രണ്ട് ചില്ലകൾ പ്രൂൺ ചെയ്ത് മാറ്റിയത്. മരത്തിന്റെ തായ്തടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടില്ല, മരം അവിടുന്ന് വെട്ടിമുറിച്ചിട്ടില്ല. അപകടകരമായിട്ടുള്ള അവസ്ഥയിൽ നിന്നിരുന്ന രണ്ട് ചില്ലകൾ പ്രൂൺ ചെയ്ത് മാറ്റി ആരാണ് ചെയ്തത്? എസ് പി ജിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ തൃശൂർ ജില്ലാ ഭരണകൂടമാണ് ചെയ്തത്. ബി ജെ പിയുടെയോ ആർ എസ് എസിന്റെയോ നരേന്ദ്രമോദിയുടെയോ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആ സംഭവത്തെ ഹിന്ദു വിശ്വാസികൾക്കിടയിൽ വൈകാരികത ഉണർത്തിവിടാനുള്ള ഒരു ശ്രമമായിട്ട് അവിടെ ഉയർത്തിക്കൊണ്ടുവരികയാണ് ചെയ്തത്. You are watching Reporter Evening Show.